പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെറസിൽ കൃഷി ചെയ്ത ഒരു കർഷകന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ടെറസ് മൊത്തം കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ മൂപ്പരോട് ചോദിച്ചറിയാം. ഈ മൈക്കൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. ഓക്കെ, എന്റെ പേര് അഹമ്മദ് നരിമടക്കൽ. അഹമ്മദ് നരിമടക്കൽ. അപ്പോ നമ്മള് കൃഷി തലക്കുന്നവർ തുടങ്ങിയല്ലേ, അപ്പൊ അവിടൊക്കെ നട്ടിട്ടുണ്ട് പയറ്. ഇത് ഏതിനം പയറാണ്? ഇത് നമ്മള് ശരിക്ക് ഇതന്നെ മാർവയർ എന്ന് പറഞ്ഞ മീറ്റർ പയർ. മീറ്റർ പയർ എന്ന് പറയും. ഇപ്പൊ ഏകദേശം എത്ര ദിവസം പ്രായം? ഇതിപ്പോ ഒരു 2 മാസം. 2 മാസം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് വിളവെടുത്തു. അത്യാവശ്യം നമ്മളെ വീട്ടിലുള്ളതെല്ലാം അങ്ങനെ കിട്ടും. പച്ചയുണ്ട്, ആ ഭാഗത്ത് പച്ചയുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി രണ്ടും ചെയ്തത് മാത്രം. ആ കഴിക്കണ അത് വിത്തിന് വേണ്ടി നിർത്തിയാ. ഹൈബ്രിഡാണ്. ഉണ്ടാക്കിയൊക്കെ നമ്മള് ഇത് സ്റ്റോക്ക് ചെയ്യാനല്ല, ഇപ്പൊ തന്നെ ഉണക്കിയിട്ട് ഉണ്ടാക്കിയാണ്ടാവും. ആ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പലരും പറഞ്ഞ ഹൈബ്രിഡ് അങ്ങനെ വിത്തെടുക്കാൻ കഴിയൂല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാച്ചിട്ട് എന്താവുന്ന അറിയില്ല. മണ്ണ്, ചകിരിച്ചോറ്, പിന്നെ ഇത് എല്ലുംപൊടി, വേപ്പമുണ്ണാക്ക്, കടലപ്പുണ്ണാക്ക്, ഇതെല്ലാം കൂടി മിശ്രിതാക്കിയിട്ട് ഓരോരോ കവറിലും ചാണകം. ആ പൊടിഞ്ഞത് ഞാൻ കൊടുന്ന് പൊടിച്ചിട്ട് നല്ല നാടൻ തന്നെ അത് കൊടുത്തിട്ട് നല്ല പൊടിക്കുന്നതാണ് കൂടുതൽ ഇതിന് പ്രയോജനം കിട്ടുക. പിന്നെ ഇത് കിയാറ്. അതെല്ലാം പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാ. ആ വേഗമാവും. അല്ല ഇത് അവിടെ വേറുണ്ട്. ഇതാണ് ഇതു തന്നെ. പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഇടക്ക് ഇങ്ങനെ മറ്റേ ജൈവവളത്തിന്റെ കീടനാശിനിന്റെ ഇടക്ക് അടിക്കും. ഈ എറുമ്പ് ഒരു ശല്യം ഉണ്ടാവും. അവര് വന്നു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ മറ്റുള്ള കീടങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഇത് കക്കരി. കക്കരി ഞങ്ങൾക്ക് വന്ന് ഞാൻ അറുത്തതാണ്. വലിയ മെയിന്റനൻസ് ഇല്ലാതെ. പിന്നുള്ളത് തക്കാളിയാണ്. തക്കാളിയൊക്കെ അതപ്പോ അങ്ങനെ ആയി വരുന്നുണ്ട്. ഇവിടെ ഇതിലൊക്കെ ഉണ്ട്. ആ ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ഒരു പറിച്ച് വെച്ചിട്ട് ഒരു മാസാവുന്നുള്ളു. തൈ ഉണ്ടാക്കിയതാ, വിത്ത് ഭാവി ഉണ്ടാക്കിയതാ. എന്നിട്ട് ഒരു ഏകദേശം ഒരു ഇത്ര ഒരു 4 ഇല വരുവാകുമ്പോ അതിന് ഉദാഹരണത്തിന് വേണേ അവിടെ ഉണ്ട്. ഇപ്പൊ ഒരു കവറില് ഞാൻ വെച്ചിട്ട് ഇവിടെ ഉണ്ട്. ഇതാ അവിടെ 2 കവറിലതാ. ആ ഈ വലിപ്പത്തില് ആ ഈ പ്രായമോ. ആ ആ വെക്കും വെക്കും. അത് ചെറിയത് ചെലപ്പോ പിടിക്കൂല, അപ്പൊ അതുകൊണ്ട് പോവും. അപ്പൊ ഇത് ഇതിപ്പോ ഞാൻ ഇന്നലെ പറിച്ചു വെച്ചാ. ഈ പരുവത്തില് പറിച്ചു വെച്ചതാണ് ഇപ്പൊ അവിടെ കണ്ട. തക്കാളി നമ്മള് ഇതേപോലെ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ? നമ്മള് ഞാൻ ഇപ്പോ ഈ പ്രാവശ്യം ചെയ്യുമ്പോ കുറച്ച് ഇതെല്ലാം നിറച്ചിട്ടുണ്ട് അടിയില്. ആദ്യം കുറച്ച് മണ്ണ്, മിശ്രിത മണ്ണ്, പിന്നെ കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ ചമ്മല്, അത് നിറച്ചിട്ട് പിന്നെ അതിന്റെ മേലെ മണ്ണ്, കരിയില, പിന്നെ കുറച്ച് കഴിയുമ്പോ വേണമെങ്കിൽ അതിങ്ങനെ താന്നു പോവും. അപ്പൊ കുറച്ച് മണ്ണും കൂടെ പിന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനിടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ചെറിയ വളപ്രയോഗം, പിന്നെ ഇത് ചാണകപ്പൊടി. ഏകദേശം എത്ര ദിവസം കൂടുമ്പോൾ? ഒരു 10 ദിവസം. 10 ദിവസം ഓക്കെ. കുറേശ്ശെ പച്ചക്കറിക്ക് അത് വളരെ പ്രധാനമാണ്. ഇടക്കിടക്ക് എന്നാലേ നമുക്ക് വേണ്ട ഇത് കിട്ടുള്ളൂ. ഇതിപ്പോ ഒരു 30-35 ബാഗ് ഉണ്ട്. ആ തക്കാളി മാത്രം. ആ ഉണ്ട്. അത് അവിടെ വെള്ളരി ഉണ്ടാക്കി, അത് അത്ര വേണ്ടാണ്ട്
എനിക്ക് തോന്നുന്നു വെള്ളരി കവറിൽ ആവൂലാന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, കായ്ച്ചിട്ടുണ്ട്. ചെറുതാണ്, വലുതാണില്ല. ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടെ ഉണ്ട് എന്നാണ്. കുറച്ച് വലുപ്പത്തില് അപ്പൊ അത് ഇത് വന്നപ്പോൾ അതറിയാം, ഇത് മണ്ണിലുണ്ടാക്കുന്നത് തോന്നുന്നു. കാരണം നല്ല വേരോട്ട വേരുള്ള സാധനം. അപ്പൊ ഇത് ക്ലിയർ ആയതായപ്പോ ഞാൻ ഒരമണി പയറും കൂടി ഇട്ട് കൊടുത്താണ്. ഒരു വള്ളി, ബാക്കി അതില് വെള്ളരിന്റെ വള്ളി ഉണ്ട്. നിങ്ങള് മിക്സ്ഡ് ആയിട്ടാണ് എല്ലാം കൂടി ഞാൻ അടുത്ത് കൊടുന്ന് വെച്ചാണ്. എത്ര, 100 ലിറ്റർ? ആ ഇത് 200 ലിറ്റർ. 200 ലിറ്ററിന്റെ ഡ്രം മുറിച്ചിട്ട് അത് പൗരിയാക്കി. ഇത് മാവ്, രണ്ടായിട്ട് മാവ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണ്ട? നിങ്ങളെന്താ ഇതിലും ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മണ്ണ് നമ്മള് വളം ഒക്കെ ചേർത്ത്, ചകിരിച്ചോറുണ്ട്, അതെല്ലാം ചേർത്ത് നമ്മള് അതിന്റെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിട്ടു. അതിനുശേഷം ഒരു ഏകദേശം കുറെ കുറച്ച് ഇത് ഇട്ടു, കരിയില. എന്നിട്ട് പിന്നെ അതിന്റെ മേലെ മണ്ണിട്ടു. ഇനിയിപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങള് ഇട്ട് കൊടുക്കണം. എന്തോ വന്നാണ് അതെ. വേറെ ഞാൻ കാലത്ത് കാലത്ത് മാത്രം നനക്കല് കൂടുതലും നമ്മളെ വൈഫാണ്. ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു കൊടുക്കും. ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് അത് ഇപ്പൊ ഒരു 1.5 വർഷം പ്രായമായി. ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ഒരു 4-5 എണ്ണം. ഇനിയിപ്പോ സീസൺ അല്ലാത്തോണ്ട് ആണ്. ഇത് മറ്റേത് അല്ല, ചുവപ്പ്, പുറത്തും ചുവപ്പ് ഉള്ളും ചുവപ്പ്. ഇത് ലോങ്ങൺ. ആ ലോങ്ങൺ, ലോങ്ങൺ ലിച്ചി പറയാം. ലിച്ചി അത് അതിപ്പോ ഒരു 1.5 വർഷം ആയിട്ടുള്ളു, ഒന്നും റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അതെ, ഗ്രാഫ്റ്റാണ്. ആന്നറിയില്ല. ഇതിലും 2-3 വെറൈറ്റി ഉണ്ട്. നമ്മള് മനസ്സിലാക്കി, നമ്മള് നിങ്ങളെ മാതിരി കൃഷിക്ക് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിങ്ങനെ ഇത് കണ്ടപ്പോ ഒരു സന്തോഷം. പിന്നത് വെണ്ട ഉണ്ട് ഇവിടെ. വെണ്ടതില് ഏത് ഐറ്റം വേണ്ട? ഇത് അതാ പൊക്കരറ്റ ആനക്കൊമ്പന. ആനക്കൊമ്പൻ. ആനക്കൊമ്പന് എത്ര, ഇതിപ്പോ ഏകദേശം എത്ര ദിവസം ആണത്? ഇത് പ്രായം, ഇത് ഇതൊക്കെ പൂ വിരിഞ്ഞ് ഏകദേശം എത്ര ദിവസം? ഇത് ഇല്ല, ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേനൊക്കെ പൂ വിരിഞ്ഞാലോ. നാളെ അറക്കണം. ഇന്നിപ്പോ ആവശ്യത്തിന് പച്ചക്കറി അറുത്തപ്പോ അതാണ് നിർത്തിയതാ. ഇതിപ്പോ ഒന്നില് ഒന്നും രണ്ടൊക്കെ ഉണ്ട്. കുഴപ്പല്ല, വെണ്ടക്കൊക്കെ കവറില് ഗ്രോ ബാഗില് നല്ലോണ്ടാവും. കുറച്ച് വലിപ്പമുള്ള കവറാണ് ഇത്. ഒരു 7 റുപ്യ കൊടുത്താ കിട്ടും ഈ കവർ. ഇനിയിപ്പത് മഴക്കാലം വരുമ്പോ ഈ മണ്ണൊക്കെ കൂടെ കവറൊന്നും ഒഴിവാക്കി. ആടലുണ്ട്. ആദ്യം മണ്ണ് ഒരുക്കുമ്പോ ഒരു 15 കുമ്മായം ചേർത്തിടും. ഒരു 15 ദിവസം ഇട്ടിട്ട് പിന്നേന് അത് ദേയില് ചോദിക്കാൻ വിട്ടു. കുമ്മായം ചേർക്കാറുണ്ട്. നിർബന്ധാണ്. കൂടുതൽ വെള്ളം ചേർത്താവണ്ട, തെറസുമല്ലേ. നമ്മളെ ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി. ഇതിട്ട് പൈപ്പോ ഉണ്ടാവുമ്പോ കൊറേ വെള്ളമൊക്കെ വേസ്റ്റ് ആയി പോകും. അത്യാവശ്യം നല്ല രീതിയിൽ വിളവുണ്ടാവലുണ്ട്. ടെറസിൽ കൃഷി ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പൊ സ്ഥലം ഇല്ലാത്തവരൊക്കെ മാക്സിമം ടെറസ് ഉപയോഗപ്പെടുത്തിയിട്ടോ ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി നമ്മളെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ നമ്മളാൽ കഴിയുന്ന വിധം ഉണ്ടാക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ഓക്കെ, ഗുഡ് ബൈ.